ടീച്ചറിന് തെറ്റിപ്പോയത് ടി ആണ് കേട്ടോ. ടി എ എൻ ടാൻ, വി എ എൻ വാൻ, എഫ് എ എൻ ഫാൻ കണ്ടോ. അടുത്തത് എ എം യൂസ് ചെയ്തിട്ടുള്ള ജെ എ എം ജാം, ഡി എ എം ജാം ഡാം, എസ് എ എം സാം, ആർ എ എം റാം, വൈ എ എം യാ. ഇതിൽ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് കൺസണന്റ് ചേർത്തിട്ട് ഇഷ്ടംപോലെ വേർഡ്സ് വായിക്കാനായിട്ട് നമുക്ക് എഴുതാം. അടുത്ത് നോക്കൂ, എ ജി ബി എ ജി ബാഗ്, എൽ എ ജി ലാഗ്, എസ് എ ജി സാഗ്, ആർ എ ജി റാഗ്, ടി എ ജി ടാഗ്. ഇത്രയും വേർഡ്സ് വായിക്കാൻ ടെക്സ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് വായിക്കാൻ. എന്നിട്ട് ഇന്നത്തെ ഹോംവർക്ക് കൂടെ നോക്കാം. ഇതാ നോക്കൂ, ആൾ ഓഫ് ടേക്ക് യുവർ ഇംഗ്ലീഷ് നോട്ട് ബുക്ക്. ഇംഗ്ലീഷ് നോട്ട് ബുക്ക് എടുത്തിട്ട് ഇതാ നോക്കൂ, ത്രീ വേർഡ്സ്: ബി എ ജി ബാഗ്, സി എ ആർ കാർ, ജെ എ എം ജാം. ഈ ത്രീ വേർഡ്സ് ഫൈവ് ടൈംസ് നല്ല നീറ്റായിട്ട് എഴുതുക, എല്ലാവരും എഴുതണം കേട്ടോ. അപ്പോൾ ടെക്സ്റ്റിൽ ടീച്ചർ തന്നെ പിക്ചർ ഫോട്ടോ അയച്ച് തരും, അത് നോക്കി വായിക്കുക. ഇത് ഇത്രയും ഹോംവർക്ക്. അപ്പം എല്ലാവരും ചെയ്യല്ലോ. ഓക്കെ, ഹലോ, ഗുഡ് മോർണിംഗ്.
ഫ്രൈഡേ അല്ലേ അപ്പൊ എല്ലാരും റെഡി ആയിട്ടിരിക്കണം ടീച്ചർ എന്തോ പടവരയ്ക്കാനോ വേറെ എന്തോ ആക്ടിവിറ്റി ആണ് ടീച്ചർ വന്നിട്ടുണ്ടെന്നായിരിക്കും വിചാരിക്കുന്നേ പക്ഷെ ആദ്യം അതല്ല ആദ്യം എന്താ ചെയ്യാൻ പോണതായോ ടീച്ചർ സർപ്രൈസ് ആയിട്ട് ഒരു കാര്യം പറയട്ടെ ഒരു ഡിറ്റേഷൻ ആ പോവാണ് സർപ്രൈസ് ആണ് അതെന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അയ്യോ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ പഠിച്ചിട്ട് വരണേ എന്ന് പറയുന്നില്ല കാരണം നിങ്ങൾക്ക് അറിയാവുന്ന അക്ഷരങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ടീച്ചർ ഇപ്പൊ സർപ്രൈസ് ആയിട്ട് ഡിറ്റേഷൻ ആ പോവാണ് എല്ലാരും എന്താ ചെയ്യണ്ടേ എല്ലാരും അവരവരുടെ മലയാളം നോട്ട്ബുക്ക് എടുക്കുക ഓക്കെ എടുത്തോ അതിന്റെ ഡേറ്റ് ഇട്ടിട്ട് എന്റെ ടീച്ചർ പറയുന്ന അക്ഷരങ്ങൾ എഴുതുക റെഡിയായ എല്ലാരും പെൻസിൽ എടുത്തോ ബുക്ക് എടുത്തോ വെരി ഗുഡ് ടീച്ചർ പറയാൻ പോവാണേ ആദ്യത്തെ അക്ഷരം റ എഴുതിയോ നമ്മള് സ്കൂളിൽ ക്ലാസ്സിലാണെങ്കിൽ ടീച്ചർ ഇങ്ങനെയല്ലേ പറയുന്നത് അപ്പൊ അതുപോലെയാണ് ടീച്ചർ ഇപ്പോഴും പറയുന്നത് ആദ്യത്തെ അക്ഷരം റ ര എഴുതിയോ ഓക്കെ വെരി ഗുഡ് ന ത പ വ ല മ ദ ഇത്രയുമാണ് ടീച്ചർ ഇന്ന് ഇടാൻ ഉദ്ദേശിച്ചത് അപ്പൊ നിങ്ങൾ എഴുതിയോ എല്ലാവരും അപ്പൊ നിങ്ങൾ ഇത് അമ്മയോട് ചോദിച്ച എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതായത് ഏഴ് ടീച്ചർ സ്പീഡിൽ പറഞ്ഞതുകൊണ്ട് ആരും എഴുതാതിരിക്കരുത് വീഡിയോയിലുണ്ട് അപ്പൊ അതുകൂടെ നോക്കി അമ്മ പറഞ്ഞു തരും അത് എഴുതണം എല്ലാവരും കേട്ടോ ഓരോട് നോക്കി എഴുതരുത് തന്നെ തന്നെ എഴുതണം അറിഞ്ഞുകൂടാത്തത് വിട്ടേക്കും ഓക്കെ പക്ഷെ അറിഞ്ഞുകൂടാത്ത ഇല്ല ഇല്ലെന്ന് പറയുന്ന ടീച്ചറിന് അറിയാം എഴുതി എല്ലാവരും ഓക്കെ വെരി ഗുഡ് അപ്പൊ ഇത് എഴുതിയിട്ട് ടീച്ചർ അയച്ചാണ് കേട്ടോ ഓക്കെ എല്ലാവരും ഡിക്റ്റേഷനൊക്കെ എഴുതി കഴിഞ്ഞെങ്കിൽ എല്ലാവരും നോട്ട് എടുക്കുക ഓൾ ഓഫ് യു ടേക്ക് മലയാള നോട്ട്ബുക്ക് മലയാള നോട്ട് എടുത്തിട്ട് എന്താ ചെയ്യേണ്ടേ നമ്മൾ തറ പറ പന എഴുതിയില്ലേ അതിൻ്റെ ബാക്കി എഴുതുക ഓക്കെ അത് കംപ്ലീറ്റ് ചെയ്യുക ആ പേജ് കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ടീച്ചറിന് അയച്ചുതരണം കേട്ടോ ഓൾ ഓഫ് യു ടേക്ക് ഹിന്ദി നോട്ട്ബുക്ക് ഹിന്ദി എടുക്കുക അതായത് ഇന്ന് നമ്മൾ എന്താണ് ഫ്രൈഡേ ചെയ്യുന്ന വർക്കുകൾ എല്ലാവർക്കും അറിയാലോ ഹിന്ദി മലയാളം ഒക്കെ ബാലൻസ് എഴുതുക കംപ്ലീറ്റ് ചെയ്യുകയാണ് നമ്മൾ അന്നത്തെ ജോലി അന്നത്തെ ആക്ടിവിറ്റീസ് അതാണ് അപ്പോൾ എല്ലാവരും ഹിന്ദി നോട്ട്ബുക്ക് എടുത്തിട്ട് എന്താ ചെയ്യേണ്ടത് നമ്മൾ ഈ ഫൈവ് ടൈംസ് എഴുതി വെച്ചിട്ടുണ്ട് അത് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും അ ആ ഇ അതും നമ്മൾ എഴുതിയിട്ടുണ്ട് അതും ഫൈവ് ടൈംസ് ആണ് എഴുതിയിട്ടുള്ളത് അതും കംപ്ലീറ്റ് ചെയ്യുക കംപ്ലീറ്റ് ചെയ്തിട്ട് ടീച്ചറിന് അയച്ചിരണം കേട്ടോ അപ്പൊ എല്ലാവരും ചെയ്യുമല്ലോ ഓക്കെ മോർണിംഗ് മൈ ഡിയർ ചിൽഡ്രൻ ടീച്ചർ ഫ്രൈഡേ ഒരു ടെസ്റ്റ് പേപ്പർ ഇടുന്ന് പറഞ്ഞു എല്ലാവർക്കും ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ട് അല്ലേ എല്ലാവരും നല്ല കുട്ടികളാണ് എല്ലാവരും പഠിച്ച് റെഡി ആയിട്ട് ഇരിക്കണം അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം ടേക്ക് യുവർ മാത്സ് നോട്ട്ബുക്ക് അല്ലെ ഷാർപ്പൻഡ് പെൻസിൽ നല്ല ഷാർപ്പൻഡ് മുനയുള്ളൊരു പെൻസിൽ എടുക്കുക നിങ്ങളുടെ മാത്സ് നോട്ട് എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക റൈറ്റ് ദി നമ്പേഴ്സ് ഫ്രോം 1 to 50 വരെയുള്ള നമ്പേഴ്സ് നല്ല നീറ്റായിട്ട് കാണാതെ എഴുതുക എഴുതിയതിന് ശേഷം ടീച്ചറിന് അയച്ചുതരാം ഓക്കെ ബൈ ഗുഡ് മോർണിംഗ് മൈ ഡിയർ ചിൽഡ്രൻ ഇന്ന് ഫ്രൈഡേ ആണ് അല്ലേ ഫ്രൈഡേ ദിവസങ്ങളിൽ നമ്മുടെ റിവിഷൻ ഒക്കെ അയച്ചത് നമ്മൾ ഇ വി എസില് ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ടീച്ചർ എന്റെ നോട്ട്സ് തരണം ആ നോട്ട്സ് ടീച്ചർ സെന്റൻസ് ആയിട്ട് ക്വസ്റ്റ്യൻ സെന്റൻസ് ആണ് ആൻസർ വൺ വേർഡ് ആയിരിക്കും ആ നോട്ട് ടീച്ചർ നോട്ട് അയച്ചു തരുമ്പോൾ നിങ്ങൾ അച്ഛനോടോ അമ്മയോടോ പറഞ്ഞിട്ട് നിങ്ങളുടെ ഐ ബി എസ് നോട്ടിൽ തന്നെ അതൊന്ന് എഴുതാൻ പറയും എഴുതിയിട്ട് നിങ്ങൾ അതിന്റെ വേർഡ്സ് മാത്രം പഠിക്കുക ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നെയിം ഫൈവ് ബോഡി പാർട്സ് അത് ക്വസ്റ്റ്യൻ ആണ് അതിന് നമ്മൾ പഠിച്ചതില്ല ടീച്ചർ ആറ് വേർഡ്സ് തന്നിട്ടുണ്ട് അതിലുള്ള ഏതെങ്കിലും അഞ്ചനെ പഠിപ്പിച്ചത് മാത്രം എഴുതുക അതുപോലെ വിച്ച് ഓർഗൻ ഹെൽപ്പ് അസ് ടു സീ ക്വസ്റ്റ്യൻ ആണ് ആൻസർ എന്താണ് അവർ ഐസ് ഹെൽപ്പ് അസ് ടു സീ അപ്പൊ നമ്മൾ ഐസ് എന്നുള്ള ഐസ് അത് മാത്രം പഠിക്കുക ടീച്ചർ ആ നോട്ട് എഴുതി ഗ്രൂപ്പിൽ ഇടുമ്പോഴത്തേക്കും ഫോട്ടോ ഇടുമ്പോഴത്തേക്കും അത് പാരന്റ്സ് ഒന്ന് എഴുതി അവരുടെ ഇ വി എസ് നോട്ടിൽ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ എന്റെ ക്വസ്റ്റ്യൻ ആൻസർ ആ നോട്ടിൽ നിന്ന് എഴുതുക അത് ഞാൻ നോട്ടിൽ കാണും നോക്കൂ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടോ നെയിം ഫൈവ് ബോഡി പാർട്സ് ഹാൻഡ് ലെഗ് നോസ് ഐസ് ഇയേഴ്സ് ഇതിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വേർഡ്സ് മാത്രം പഠിക്കുക വിച്ച് ഓർഗൻ ഹെൽപ്പ് അസ് ടു സീ
കാണാൻ ഏതാ ഓർഗൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അവർ ഐസ് ഹെൽപ്പ് അസ് ടു സീ വിച്ച് ഓർഗൻ ഹെൽപ്പ് അസ് ടു വാക്ക് ഏത് ഓർഗൻ നമ്മളെ വാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു അവർ ലെഗ്സ് ഹെൽപ്പ് അസ് ടു വാക്ക് വിച്ച് ഓർഗൻ ഹെൽപ്പ് അസ് ടു സ്മെൽ അവർ നോസ് ഹെൽപ്സ് അസ് ടു സ്മെൽ വിച്ച് ഓർഗൻ ഹെൽപ്പ് അസ് ടു ഹിയർ അവർ ഇയേഴ്സ് ഹെൽപ്പ് അസ് ടു ഹിയർ വിച്ച് ഓർഗൻ ഹെൽപ്പ് അസ് ടു ടേസ്റ്റ് അവർ ടങ് ഹെൽപ്സ് അസ് ടു ടേസ്റ്റ് ഇതിൽ ടങ് എന്നുള്ള വേർഡ് ടീച്ചർ എഴുതിപ്പിച്ചിട്ടില്ല അത് ഓറലായിരിക്കും ഇതെല്ലാ ക്വസ്റ്റ്യനും പാരൻസ് ഒന്ന് എഴുതിയിട്ട് അവരുടെ നോട്ടിൽ തന്നെ ഒന്ന് എഴുതുക എന്നിട്ട് അത് ക്വസ്റ്റ്യൻ ചോദിക്കുക ഓൺവേർഡ് മാത്രം അതായത് പഠിപ്പിച്ചിട്ടുള്ളത് മാത്രം റിട്ടേൺ ചോദിക്കും അല്ലാത്ത ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് ഓറലായിരിക്കും അത് ശ്രദ്ധിച്ചിട്ട് ഒന്ന് പാരൻസ് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവരും എഴുതി പഠിക്കുമല്ലോ ഓക്കെ ബായ് ആക്ടിവിറ്റി ആയിട്ടാണ് ഇന്നത്തെ ദിവസം മിസ് ആദ്യം നിങ്ങൾക്ക് ഒരു സർപ്രൈസ് തന്നു അല്ലേ അയ്യോ ടീച്ചർ പടം വരയ്ക്കാൻ ഇപ്പൊ വരും ടീച്ചറൊക്കെ വരച്ചിരുന്നു വിചാരിച്ചിരുന്നപ്പോ ടീച്ചർ വന്നതേ സർപ്രൈസ് ഡിക്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് പോയി ഇപ്പൊ ടീച്ചർ വന്നിരിക്കുന്നത് പിക്ചർ വരയ്ക്കാൻ വേണ്ടി തന്നെയാണ് ഇത് കണ്ടിട്ട് നമുക്കിത് പക്ഷെ ഈ പിക്ചർ വരച്ച നിങ്ങൾക്ക് എന്താ തോന്നുന്നേ എന്താ എന്തിന്റെ പിക്ചർ എന്നാ തോന്നുന്നേ എല്ലാരും ഒന്ന് പറഞ്ഞേ കണ്ടിട്ട് ആ ഒരു ജോക്കർ റൂമിലേക്ക് ഇരിക്കുന്നല്ലേ പക്ഷെ അതെന്ത് ജോക്കർ ആണ് ഓക്കെ അത് ഒരു ജോക്കറിന്റെ പിക്ചർ ആണ് പക്ഷെ അതിന് വേറെ പ്രത്യേകത എന്താ പറയുമോ നമ്മളൊരു ലെറ്റർ വെച്ചിട്ടാണ് നമ്മള് ഈ ജോക്കർ വരച്ചിരുന്നത് അത് ഏത് ലെറ്റർ ആണ് ഏത് ലെറ്റർ ആണ് ആൽഫബറ്റിലെ ഒരു ലെറ്റർ ആണ് ഏതാണ് ആ കണ്ടതെന്ന് അറിയാല്ലേ കണ്ടോ ആ നമ്മള് എ ആദ്യം വരയ്ക്കും കണ്ടോ എ ഇപ്പൊ എന്തായി ഏ അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഇങ്ങനൊരു ഫേസ് ഉണ്ടോ ഫേസ് പോലെ വരയ്ക്ക വരച്ചിട്ട് ആ ജോക്കറിന് രണ്ട് കണ്ണ് കൊടുക്കുക കണ്ണ് വേണ്ടേ ഏ കണ്ണ് വരയ്ക്കുക പിന്നെ ജോക്കറിന്റെ നോസിന് പ്രത്യേകത എന്താ ഒരു ബോള് പോലെ ഇരിക്കുമല്ലേ റൗണ്ട് അതാണ് ജോക്കറിന്റെ മുമ്പ് കണ്ടോ ജോക്കറിനെ കണ്ടിട്ടുണ്ടല്ലോ എല്ലാരും എന്നിട്ട് ഒരു എന്നിട്ട് എന്താ ചെയ്യണ്ടേ ജോക്കറിന്റെ ക്യാപ്പിൽ എപ്പോഴും ഇതുപോലെ എന്തെങ്കിലും ഒക്കെ കാണും അല്ലെ ഒരു ടാഗ് ഒക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കും ഉണ്ടോ അപ്പൊ ഏ വെച്ച് ടീച്ചർ ഒരു ജോക്കർ കളിച്ചതുണ്ടോ ആ ഇതുപോലെ ഒരുപാട് പിക്ചേഴ്സ് ഉണ്ട് ടീച്ചർ വെച്ച പക്ഷെ എല്ലാരും കരുതണം ടീച്ചർ പ്രത്യേകിച്ച് നോക്കും ആരൊക്കെ വരച്ചില്ല ആരൊക്കെ ടീച്ചർ വരച്ചു എന്നുള്ളത് ടീച്ചർ തീർച്ചയായിട്ടും നോക്കും നോക്കിയിട്ട് ടീച്ചർ ഞാൻ പറയും ആ ഇന്നാള് വരച്ചില്ലല്ലോ ആ ഇന്നാള് വരച്ചത് കൊള്ളാലോ എന്നൊക്കെ ടീച്ചർ പറയും അപ്പൊ എല്ലാരും വരച്ചിടുമല്ലോ പിന്നെ ടീച്ചർ ഈ ടീച്ചർ കളർ ചെയ്തിടും അതുപോലെ കളർ ചെയ്തിട്ട് എല്ലാവരും ടീച്ചറിനെ വരച്ച് അയച്ചിരുന്ന കേട്ടോ ടീച്ചർ ശ്രദ്ധിക്കും ഓക്കെ എല്ലാ കുട്ടികളും ചെയ്യുമല്ലോ ഓക്കെ ബൈ